മഴക്കാലത്ത് ടാപ്പ് ചെയ്യാൻ മരങ്ങൾ റെയിൻ ഗാർഡിങ് ചെയ്യും. റെയിൻ ഗാർഡിങ് ചെയ്യുന്നതിന് ആരംഭമായിട്ട് ഇത് മരം മൊരി കളഞ്ഞ് ചിരങ്ങണം. വെട്ടവട്ടയിൽ നിന്ന് ശകല ഉയരത്തിലായിട്ട് ചിരണ്ടുക. ചിരണ്ടാൻ ഉപയോഗിക്കുന്ന കത്തി കത്തിയെ കല്ലിൻ്റെ അടുത്ത് പറഞ്ഞ് പണിയിപ്പിക്കുക. ചെറിയ നല്ല മരപ്പിടിയുള്ള കത്തിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കത്തി. ഇങ്ങനെ മൊരി തീർത്ത് എല്ലി ഇട്ടിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ആണ് ഒട്ടിക്കുന്നത്. മൊരി ഇരുന്ന അതിൻ്റെ മുകളിൽ പശ വെച്ചാൽ ചോരും. വളരെ നേരത്തെ ഈ ഗ്രാമത്തിലൊക്കെ റെയിൻ ഗാർഡിങ് ആരംഭിക്കുന്ന സമയത്ത് വേറെ ടീമിലായിരുന്നു ഞാനും എൻ്റെ മൂന്നാല് കൂട്ടുകാരും കൂടിയാണ് ഇതൊക്കെ തുടങ്ങിയത്. ഇങ്ങനെ അങ്ങനെ ചെയ്താൽ മതി എന്ന് ഒരാൾ പറഞ്ഞു തരുന്നു. ഞങ്ങൾ ചെയ്ത് നോക്കുന്നു, അങ്ങനെ ചെയ്ത് പഠിക്കും. ഈ മരത്തില് പശ തേച്ച് റെയിൻ ഗാർഡിങ് ചെയ്യാൻ പോവാ. റെയിൻ ഗാർഡിങ് ആവശ്യമുള്ള ടാപ്പ് ലെയറ്, ചെറുമന്ന ഉളി, അതിലിടുന്ന പിന്ന്, 24R പിന്ന്, അതിൻ്റെ ടാപ്പ് ലെയർ, പിന്നെ അത് ചെയ്യാനുള്ള റെയിൻ ഗാർഡ് ചെയ്യാനുള്ള പേപ്പർ. പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ തറയ്ക്കാനുള്ള റീപ്പ. ഇത് ആദ്യം ഒരു തുണിക്കഷ്ണം കൊണ്ട് കോറ തുണി കൊണ്ട് ചെയ്യാമെന്നാണ് ഇതിനെ പഠിപ്പിച്ചിരുന്ന റബ്ബറോടുകാരത്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പേപ്പർ റോളായിട്ട് പ്രസിൽ കൊടുത്ത് കണ്ടിച്ച് ഈ ഒറ്റത്തവണ വശത്തേക്ക് റെയിൻ ഗാർഡിങ് ചെയ്യുന്നത് തുടങ്ങി. ഞങ്ങളിങ്ങനെ ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങിയത്. കോറത്തുണി കൊണ്ട് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം വശ തേക്കണമായിരുന്നു. ഇതാകുമ്പോൾ ഒറ്റ തവണ വശ തേച്ചാൽ മതി. ആ രീതിയിൽ തേക്കണം. അപ്പോൾ ഇതിലേക്ക് വശ തേച്ച് തുടങ്ങുക. റെയിൻ ഗാർഡിങ് ചെയ്യാൻ വേണ്ടി പശ തേക്കുക. മരത്തിൽ നല്ല ഭംഗിയായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്ക് വിട്ട് പോയടം തീർത്ത് തേച്ച് ആ അങ്ങനെ വരയ്ക്കാൻ നോക്കുക. പശ തേച്ചത് മതിയാവും. റെയിൻ ഗാർഡിങ് പേപ്പർ ഞെറിഞ്ഞ് അതിൽ പശയിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുകയാണ് ആദ്യ പടി. ഞൊറുക്കിലില്ലെങ്കിൽ ഇത് പട്ടയിലേക്ക് ഒട്ടിക്കിടക്കും. ഞൊറുക്കിൽ വേണം. ആ പശ തേച്ചതിൻ്റെ പകുതി ഭാഗത്തിൽ താഴെ കൊണ്ട് ഇതിങ്ങനെ പേപ്പർ വയ്ക്കുന്നു. ഈ പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ട് ഇതിൻ്റെ വക്ക് മൂടിയും പശയ്ക്കകത്ത് പതിയുന്ന പോലെയും പിന്നി ചെയ്യുന്നു. ഒരു മരം റെയിൻ ഗാർഡ് ചെയ്തത് ആവശ്യത്തിന് പിന്നുണ്ടോ എന്ന് നോക്കി ചോരുകയെല്ലാം ഉറപ്പ് വരുത്തി വിടവുള്ളിടത്തൊക്കെ ഓരോ പിന്നുകൂടെ ചെയ്ത് പൂർത്തിയാക്കുന്നു.
ടാപ്പ് ലെയറിൽ പിന്നെ ലോഡ് ചെയ്തു ആവശ്യത്തിന് കറച്ച് ഇത് ഫിനിഷ് ചെയ്തു. ഇത് ഇത് തീർന്നു, പിന്നെ പണി തീർന്നു. ഇത്ര ഉള്ള ഒരു അവർ ട്രെയിൻ ഗാർഡ് ചെയ്യാനുള്ള പണി.